രാജസ്ഥാന ഉടമസ്ഥതയിലുള്ള ദില്ലിയിലെ പ്രശസ്തമായ ബിക്കനേർ ഹൌസ് കണ്ടുകെട്ടി പട്യാല ഹൌസ് കോടതി. സ്വകാര്യ കമ്പനിക്ക് 50 ലക്ഷം രൂപ നൽകാത്തതിനെ തുടർന്നാണ് നടപടി. സ്വകാര്യ കമ്പനിക്ക് നൽകേണ്ട 150 കോടി രൂപ നൽകാത്തതിന് പിന്നാലെ ഹിമാചൽ ഭവനും കഴിഞ്ഞ ദിവസം കോടതി കണ്ടുകെട്ടിയിരുന്നു. ചിത്രപ്രദർശനങ്ങളും സാംസ്കാരിക പരിപാടികളുമായി ആഴ്ചയിൽ 7 ദിവസവും സജീവമാണ് ദില്ലിയിലെ ബിക്കനേർ ഹൌസ്. രാജസ്ഥാനിലെ ബിക്കനേർ രാജകുടുംബത്തിന്റെ കൊട്ടാരമായി 1929 ബിക്കനേർ ഹൌസ് പണികഴിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ രാജ്യതലസ്ഥാനത്തെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായി ബിക്കനേർ ഹൌസ് മാറി. കലാസ്വാദകർക്ക് മുന്നിൽ എന്നും വാതിൽ തുറന്നിട്ട ബിക്കനേർ ഹൌസിനും കോടതിയുടെ പൂട്ട് വീണിരിക്കുന്നു. ഇന്നലെയാണ് ബിക്കനേർ ഹൌസിന് മുന്നിൽ പാട്യാല ഹൌസ് കോടതി നോട്ടീസ് പതിപ്പിച്ചത്. സ്വകാര്യ കമ്പനിയായ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകേണ്ട തുക നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 2020 ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഈ കമ്പനിക്ക് 50 ലക്ഷം രൂപ നൽകാൻ കോടതി ഉത്തരവിട്ടത്. രാജസ്ഥാനിലെ നോഖ മുനിസിപ്പൽ കൌൺസിൽ ഈ തുക അടയ്ക്കാത്തതാണ് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് നയിച്ചത്. ഈ മാസം 29 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മുനിസിപ്പൽ കൌൺസിലിന്റെ പ്രതിനിധികൾ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിക്കനേർ ഹൌസ് കൈവിട്ടുപോകാതെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് രാജസ്ഥാൻ സർക്കാർ പറയുന്നത്. സെലി ഹൈഡ്രോ പവർ ഇലക്ട്രിക്കൽ എന്ന കമ്പനിക്ക് 150 കോടി രൂപ തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് ദില്ലിയിലെ ഹിമാചൽ ഭവനും അടുത്തിടെ ഹിമാചൽ ഹൈക്കോടതി കണ്ടുകെട്ടിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.